സെൻസേഷൻ പ്രസന്റ് ബാനറിൽ ദേവൻ നാഗലശ്ശേരി രചനയും സംവിധാനവും നിർവഹിച്ച ഫെബ്രുവരി 29 എന്ന സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാനാവാത്ത ചുറ്റുപാടിലാണെന്ന് സിനിമാ പ്രവർത്തകർ പല ഭീഷണികളും വിമർശനങ്ങളും തങ്ങൾക്കു നേരെ ഉയരുന്നുണ്ടെന്ന് സിനിമാ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തങ്ങളുടെ സിനിമ തിയേറ്ററുകളിലെത്തിയാൽ തിയേറ്ററുകൾക്ക് നേരെ രാഷ്ട്രീയ പ്രേരിതമായ ഭീഷണികളും വിമർശനങ്ങളും നിലനിൽക്കുന്നതിനെ തുടർന്ന് സിനിമ OTT പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കാനൊരുങ്ങുകയാണെന്നും സിനിമക്കാർ പറഞ്ഞു. 4 വർഷത്തോളമായി ഈ സിനിമയുടെ പിന്നിൽ തങ്ങളുണ്ടെന്നും ഇതൊരു രാഷ്ട്രീയ സിനിമയല്ലെന്നും ഒരു കുടുംബത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തമെന്നും സിനിമാ പ്രവർത്തകർ പറഞ്ഞു. സെൻസേഷന്റെ ബാനറിൽ ഫെബ്രുവരി 29 എന്ന ഒരു സിനിമ, അതിൻ്റെ ഡയറക്ടറാണ് ഞാൻ, ദേവൻ നാഗലശ്ശേരി. ഞങ്ങൾ 4 വർഷത്തിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് ഈ സിനിമ പൂർത്തിയാക്കിയത്. ഈ സിനിമ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പല ഭാഗത്തുനിന്നും പല പരാമർശങ്ങളും വിമർശനങ്ങളും പല സംഭവങ്ങളും ഉണ്ടാവും. ഇതൊരു ശരിക്കൊരു രാഷ്ട്രീയ സിനിമയല്ല, രാഷ്ട്രീയമായിട്ട് ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഞാൻ ഈ കഥ പറയുന്നത്. ഒരു ഫെബ്രുവരി 29 എന്ന ഒരു തീയതി, ആ തീയതിയിലേക്ക് കാത്തിരിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ, ചില ദുരന്തങ്ങൾ എന്ന് പറയാം, അതാണ് ഈ സിനിമ പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശനം ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില പല ഭീഷണികളും നേരിടുക കാരണം നമ്മൾക്ക് അതിനെ കൊണ്ട് തിയേറ്റർ കത്തിക്കുന്ന വരെ നമുക്ക് പല ഭീഷണി ഉണ്ടായിരുന്നു ഈ സിനിമയെ കുറിച്ചിട്ട്. അപ്പോൾ അത് കാരണം ആ പരിശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ചു. കാരണം അത്രയും മുതൽ മുടക്കിയിട്ട് വേണം തിയേറ്റർ കിട്ടാൻ. എന്നിട്ടും നമുക്ക് ആ സിനിമ അവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെ ഞങ്ങളത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ സിനിമയല്ല, ഒരു രാഷ്ട്രീയവും ഈ സിനിമയിൽ പറയുന്നില്ല. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമാണ് ഞാൻ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായ മാധവൻ മാസ്റ്റർ എന്ന വ്യക്തിയുടെ നേർവഴികൾ മാത്രം കണ്ടുവളർന്ന മകൻ വിനയൻ അത് ജീവിതത്തിൽ പാഠമാക്കുന്നു. ഇതോടെ അയാൾക്ക് സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുന്നതാണ് സിനിമയുടെ കഥ. ഒരു മനുഷ്യനായി ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസമാണെന്ന തിരിച്ചറിവ് ഈ സിനിമ നൽകുന്നതോടൊപ്പം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്നും സിനിമ ഓർമ്മപ്പെടുത്തുന്നു. പാലക്കാടൻ ഗ്രാമഭംഗിക്ക് പുറമേ വയനാടൻ കാനന ഭംഗിയും പുൽപ്പള്ളി ആദിവാസി കോളനികളിലെ ദുരിത ജീവിതവും സിനിമയിൽ തുറന്നു പറയുന്നു. സിനിമയിലെ ഉദയ സൂര്യന് ചുകച്ചുക ചുകന്നേ എന്ന ഗാനം ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു. നിഴൽ, കയർ, ചാറ്റിംഗ് ഗോൾഡ്, ചിന്ത, പരീക്ഷ, തമ്പുരാൻ പറഞ്ഞ കഥ എന്നീ ഷോർട്ട് ഫിലിമുകളുടെ ശില്പി കൂടിയാണ് ദേവൻ നാഗലശ്ശേരി. കൂടാതെ ഒരു മെഗാ സീരിയലിന്റെ അസിസ്റ്റന്റായി സിനിമയുടെ പിന്നിലും വർക്ക് ചെയ്തിട്ടുള്ള ദേവൻ അമേച്വർ പ്രൊഫഷണൽ നാടകരംഗത്തും ആൽബങ്ങളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 29 സിനിമയ്ക്ക് ശേഷം മടക്കം, കലശം എന്നീ സിനിമകൾക്കു കൂടി തുടക്കമിട്ടതായി ഫെബ്രുവരി 29 കേരളത്തിലെ സിനിമാ പ്രേമികൾ ഏറ്റെടുക്കുമെന്ന് വിശ്വാസമുണ്ടെന്നും ദേവൻ നാഗലശ്ശേരി, സൽമാൻ കുന്നംകുളം, ജോസ് ആലപ്പാടൻ, രാജൻ മനിശ്ശേരി, മണികണ്ഠൻ പെരുമുടിയൂർ, ഉണ്ണി പട്ടാമ്പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NCV ന്യൂസ്, തൃത്താല.